അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ വീണ്ടും നമ്മളെ ബിസ്മി മുറ ഫാമിലോട്ട് തന്നെ വന്നത്. അതായത് നമുക്ക് ഒരു മുറ കുട്ടിക്ക് എത്ര റേറ്റ് ആവും, എങ്ങനെ കാര്യങ്ങളൊക്കെ. അത് കിലോ 140 വെച്ചിട്ടാണ് ഇവിടെ നല്ല അരിയാന മുറ കുട്ടികൾ നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിനെ തൂക്കി നോക്കിയിട്ട് നമുക്കൊരു കുട്ടീനെ എടുത്തിട്ട് കുട്ടിക്ക് എത്ര ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ വിട്ടരാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കുട്ടീനെ നമ്മൾ എടുത്തിട്ട് അങ്ങനെ എത്രത്തോളം വില ആവും, എങ്ങനെയുള്ള മുറ കുട്ടീനെ നോക്കാന്നൊക്കെ അതിന്റെ ഓണർ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് മൂപ്പരോട് ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഒരു കുട്ടീനോട് വാങ്ങിയാല് എങ്ങനെയാണ് ഒരു മുറ കുട്ടീനെ എടുക്കാന്ന് മൊത്തത്തിൽ നമുക്ക് മൂപ്പരോട് ചോദിക്കാം. മൂപ്പര് ഒരു കുട്ടീനെ പിടിച്ചിട്ടുണ്ട്, ഇവിടെ തുലാസും കാര്യങ്ങളുണ്ട്. അപ്പൊ 140 രൂപക്കാണ് ഇവിടെ കിലോ 140 വെച്ചിട്ടാണ് ഒരു കുട്ടീനെ ഇവിടെ കൊടുക്കുന്നത്. നല്ല അരിയാനയിൽ നിന്ന് കൊടുന്ന മുറ കുട്ടികളാണ്. അപ്പൊ മുറാക്ക് ഇവിടെ ഉണ്ട്. മുറാക്ക്, അപ്പോ ഇത് ഏകദേശം എത്ര മാസമായിരുന്നു? ഏകദേശം ഉണ്ടാവല്ലേ, അവനവിടെ അടങ്ങിക്കണില്ലല്ലോ ആള്. മുറാക്ക, യഥാർത്ഥത്തില് ഇപ്പൊ നമ്മള് മുറയാണെന്നുള്ളത് ആദ്യം എന്തൊക്കെ നമ്മള് ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ അതിനെ നോക്കുക? വാൽപ്പൊടി, കൊമ്പ്, ചെവി നോക്കുക. ചെറിയ കുട്ടിയാലേ, ഇത് ഏകദേശം എത്ര മാസം? ലെങ്ത്ത് വാലക്കല്ലേ. ഒന്നും തേച്ചിട്ടില്ലല്ലേ. പക്ഷെ അതിന്റെ സ്കിന്ന് എന്നത് മുഖത്തുണ്ടല്ലേ, കട്ടി കുറവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് തടിക്കാൻ നന്നായി ഉഷാറായി വരും ഒരാള്. ഇത് എത്ര മാസമായി പറഞ്ഞേ? ഒരു വയസ്സ് അല്ലെ, എത്ര ആയുണ്ടാവുള്ളു അല്ലെ. പിന്നെ അടങ്ങി കൂട്ടിയാളല്ലേ. വലുതാവുമ്പോഴാണ് പിന്നെ ഞങ്ങളെ ആര്, നമ്മളാ വലുതവിടെ നമ്മളാ വലുതെ നമുക്ക് ഒന്നുകൂടി കാണിച്ചുതരാം. നമ്മള് കണ്ട സാധനം ആളിപ്പോ നല്ല ഫുഡ് കഴിച്ചോണ്ട് നിക്കണേ. ഇതാണ് നമ്മളെ നല്ല മുറ ആള്, ആളിവിടെ ഉണ്ട്. ഇതുകൊണ്ട് ആളൊന്ന് കുളിപ്പിക്കുക വേണം. ആള് കണ്ടില്ലേ, ഇതിനെ അവിടെ കുട്ടികളായിട്ട് ഇതിനെ കൊണ്ടുവരുന്നതിന്, ഈ വലുതിന് ചെറിയ ചെറിയ കുട്ടികളെയാണ് അതിനെ കൊണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് മൂപ്പരും വാങ്ങിയത്. മൂപ്പരും മോഹവില കൊടുത്തിട്ടാണ് വാങ്ങിയത്. ഏകദേശം കുട്ടികളെ ഇങ്ങനെ കൊണ്ടുനടക്കണേ കണ്ടപ്പോളേ അവിടുന്ന് വാങ്ങി. അപ്പൊ അവിടുന്ന് വേറെ രണ്ട് ഇത് മൂപ്പര് ഹരിയാനയിൽ പോയിട്ട് ഓരോ വീടുകളിൽ നിന്നാട്ടോ ഓരോ കുട്ടികളെ എടുക്കുന്നത്. ഓരോ വീട്ടിൽ പോയിട്ടാണ് മൂപ്പര് കുട്ടികളെ പോയിട്ട് സെലക്ട് ചെയ്ത് എടുത്തത്. അവിടുന്ന് ചന്തയിൽ നിന്ന് മാത്രമല്ല, അവിടുന്ന് വീടുകളിൽ നിന്നൊക്കെ പോയിട്ടാണ് കുട്ടികളെ മൂപ്പര് എടുത്തത്. ഇതുണ്ടോ, ആള് അത്രയും കൂളാ, കണ്ടില്ലേ. ആൾ നമ്മുടെ അത്രയും കൂളാണ്. അത് നമുക്ക് തൊടാ, ഒന്നും ചെയ്യാം. ഒരു അലമ്പോ കാര്യമില്ലാത്ത നല്ല മുറ പോത്താണ് അവര്. ഇതൊക്കെ ഇവിടെ കൊടുക്കാനുള്ള കേട്ടോ. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് നമുക്കൊരു കുട്ടീനെ പിടിച്ച് തൂക്കി നോക്കാം. ഒരു മുറ കുട്ടിക്ക് നമുക്ക് എത്ര വരും എന്ന് നോക്കാം. ഇവിടെ കുറച്ചും കൂടി ഉള്ളു, കുട്ടികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇപ്പൊ തുടക്കത്തിൽ തന്നെ വലിയ വലിയ കുട്ടികളൊക്കെ എല്ലാവരും വാങ്ങിക്കൊണ്ടായിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് കുട്ടികളുള്ളൂ. അപ്പൊ തുലാസും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്താണ് റെഡി ആയത്. അപ്പൊ 140 രൂപ വെച്ചിട്ടാണ് ഒരു കുട്ടീനെ കൊടുക്കുന്നത്, കിലോന് 140 വെച്ചിട്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, ഒരു കുട്ടീനെ പിടിച്ച് തൂക്കി നോക്കാം. ഏകദേശം എത്ര വില വരും, എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒക്കെ നല്ല ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും കേട്ടോ. ഇത് നമ്മളെ തമ്മനോട് പോകത്തെ അന്ന് കാണിച്ചാണ്. ഇത് അവിടുത്തെ കുട്ടികളൊക്കെ കാലിയായിട്ടുണ്ട്. വളരെ കുറച്ച് കുട്ടികളുള്ളൂ. അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നോളൂ. ഇനി നല്ല നല്ല കുട്ടികളുണ്ട്. അപ്പൊ അതിനൊന്ന് കൊണ്ടു നോക്കലോ മുറാക്ക. നമുക്ക് എങ്ങനെ അറിയാലോ ഒരു കുട്ടിക്ക് ഏകദേശം എത്ര വില വരും എന്നൊക്കെ. ആ ഇതാണ് നമ്മളെ തുലാസ് കേട്ടോ. അപ്പൊ എന്നോട് പിടിച്ചോളൂ മുറാക്ക. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മളെ തുലാസ്. ഇതിൽ വെച്ചിട്ടാണ് നമ്മള് മുറ കുട്ടികളെ തൂക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇന്റെ തൂക്കം തന്നെ ഞാന് നമുക്ക് ഇതിനെ കുട്ടികളെ കയറ്റി വെക്കാം. നമുക്ക് എന്നിട്ട് ഇതാണ് കുട്ടി, നേരെ കുട്ടീനെ ഇങ്ങോട്ട് കയറ്റും. വേണ്ട, ഇവിടെ ഇടും. അപ്പുറം അവിടെ കെട്ടി നമുക്ക് നോക്കാം. റെഡി അല്ലോ മുറാക്ക. എന്താ ഇതിപ്പോ ഏകദേശം എത്ര ഇത് കണ്ടില്ലേ, നമുക്ക് കാണുണ്ടാവും. 160 കിലോ ഉണ്ട് ആള്, 160 കിലോ ഉണ്ട് ഈ കുട്ടി. അപ്പൊ ഇതിന് ഏകദേശം എത്ര വില വരും മുറാക്ക? 160 ആണെങ്കിലേ
ഇതാണ് നമ്മളെ ഇപ്പൊ തൂക്കിയ കുട്ടി കേട്ടോ. ഏകദേശം എത്ര നമ്മള് പറഞ്ഞ 160 കിലോ അല്ലെ? അപ്പൊ ഏകദേശം നമുക്ക് എത്ര റേറ്റ് വരും? 140 വെച്ചിട്ടല്ലോ. എത്ര? 22,400 വരും അല്ലെ? 21 നമുക്ക് കൊടുക്കാം. ഡിസ്കൗണ്ട് ആക്കിട്ട് കൊടുക്കാം അല്ലെ? ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം അല്ലെ? ഇങ്ങനെയാണ് ഇതിന്റെ ഇതല്ല സംഗതി കാര്യങ്ങളൊക്കെ. ഇതാണ് ഇപ്പൊ ഏകദേശം കുറച്ചും കൂടി കുട്ടികളെ ഉള്ളു കേട്ടോ. കുട്ടികളൊക്കെ അവിടെ നിന്ന് കരീണൊക്കെ ഉണ്ട്. നിങ്ങളേ ഉമ്രാക്ക, നിങ്ങൾ ഏകദേശം എത്ര ദിവസം അവിടെ നിന്ന് ഹരിയാനയില്? 15 ദിവസം. ആ ഇതിനെ എടുക്കാനും വേണ്ടി ഇവിടെ എത്താനല്ലേ? അതായത് ഏകദേശം ഒരു 10-22 ദിവസം അവിടെ നിന്നിട്ട് കുട്ടികളെ നോക്കിട്ട് എടുക്കണത് അല്ലെ? ഓരോ വീടുകളിലും പോയിട്ടാണ് നിങ്ങൾ ഇതിനെ എടുക്കണത്? വീട് ഫാം അല്ലെ? ആ അങ്ങനെ നോക്കിട്ടാണ് എടുക്കണത് അല്ലെ? അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നോക്കിട്ട് എടുക്കണം അല്ലെ? വേറെ നമുക്ക് ഒന്നുകൂടി തൂക്കിയൊക്കെ ഒരു കുട്ടിയും കൂടി നമ്മൾ പിടിച്ചോളി. ഏകദേശം കാലകരും വലിപ്പകളിനെ പിടിച്ചു നോക്കിയെടുത്തോളി. അതെ, അതുകൊണ്ട് നമുക്ക് വേറെ കുട്ടിയും കൂടി നമുക്ക് തൂക്കി നോക്കാം. നമുക്ക് രണ്ട് കുട്ടികളെ കൂടി പിടിച്ച് തൂക്കി നോക്കാം. നമുക്ക് ഈ കുട്ടിനെ കൂടി ഒന്ന് തൂക്കി നോക്കാം. നമുക്ക് ഏകദേശം എത്ര തൂക്കം വരും എന്നൊക്കെ അറിയാലോ. ആ ഇതൊക്കെ കണ്ടില്ല നിങ്ങള് കുട്ടികളെ? ആ ഐറ്റല്ലേ, ബാഗ് അത്യാവശ്യം ഐറ്റുണ്ട് കുട്ടികളെ. ഇതൊക്കെ വീടുകളിൽ നിന്ന് എടുത്തേക്കാരല്ലോ. അടുത്ത വീട് നിൽക്കണം അല്ലെ? ഞാൻ ഇതിന്റെ ഒപ്പം ഒരു വീഡിയോ കൂടി ചെയ്യാം. മൂപ്പറ അവിടെ പോയിട്ട് കുട്ടികളെ എടുക്കണതും ഓരോ സ്ഥലത്ത് പോണ ആ വീഡിയോസൊക്കെ ഇപ്പൊ നിങ്ങൾ ഇല്ലേ? അപ്പൊ മൂപ്പറ എന്നൊരു വീട് എടുത്തിട്ടുണ്ട്, എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീടും കൂടി നമുക്ക് ഇതിന്റെ ഒപ്പം കൂടെ ചെയ്യാം കേട്ടോ. മൂപ്പർ എങ്ങനെയാണ് അവിടുന്ന് കുട്ടികളെ എടുക്കണമെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ നമ്മളിപ്പോ കുട്ടികളെ എടുത്തിട്ട് ഒന്നും കൂടി പിടിച്ച് നമുക്ക് തൂക്കി നോക്കാം എത്ര ആവും നമുക്ക് അറിയാലോ. ഈ 140 മുറക്കുട്ടികൾ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ കിട്ടല കേട്ടോ. അപ്പോ ചില വീഡിയോസ് ചില ആളുകളൊക്കെ നമ്മള് ബന്ധപ്പെട്ട് നോക്കുമ്പോ 160 ഓരോരുത്തർ പറയണത്. നമുക്ക് നമ്പനും കൂടി തൂക്കി നോക്കാം. അടേ ഹൈ അയ്യോ, ഇപ്പൊ ഇത് ഈ കുട്ടി ഇപ്പൊ ഏകദേശേ നമുക്ക് എത്ര ഉണ്ട് നോക്കാം. അവിടെ പിടിച്ചെന്നാ മതി, അവളൊന്ന് തിരിഞ്ഞെന്നുള്ളൂ. ഏകദേശം കുട്ടീന്റെ തൂക്കം നമുക്ക് നോക്കാം. 196 വരുന്ന മുറാക്ക, 196 കേട്ടോ. എന്റെ അളകി അനുസരിച്ച് ചെറുതായിട്ട് ഡിഫറെന്റ് വരുന്നുണ്ട്. എങ്കിലും 196 കിലോ ഉണ്ട് ആള്. എന്നാ അതിനെ ഇറക്കിയോളൂ മുറാക്ക, എന്നാ അങ്ങനെ പോട്ടെ. ആണേ ഇതോടെ നമ്മള് ഫസ്റ്റ് തൂക്കിയ കുട്ടി, രണ്ടാമത് തൂക്കിയ കുട്ടി, നമുക്ക് ഒന്നിനും കൂടി തൂക്കിയിട്ട് നോക്കാം ഏകദേശം എത്ര ഓരോ കുട്ടികൾക്ക് വരും. ഇതിപ്പോ എത്ര നമ്മള് 196 അല്ലെ? അപ്പൊ ഏകദേശം എത്ര നമുക്ക് വരും ഒന്ന് അടിച്ചു നോക്കി. 140 അല്ലെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റ. അപ്പൊ ഏകദേശം നമ്മൾ അടിച്ചു നോക്കുകയാണെങ്കിൽ എത്ര വരും നമുക്ക് നോക്കാം. 196 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 27,440 വരും അല്ലെ? നമുക്ക് അങ്ങനെ നമുക്ക് 26,500 കൊടുക്കാം. ഏകദേശം നമുക്ക് 1,000 രൂപയ്ക്ക് കീച്ചിട്ട് തന്നെ കൊടുക്കാന്ന് അല്ലെ? വണ്ടിക്കൂലിന്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതല്ലേ അല്ലെ? നമുക്ക് ചെറിയൊരു കുട്ടീനെ കൂടി പിടിച്ചിട്ട് നോക്കാം. ഏകദേശം നമുക്ക് എത്ര കിട്ടും നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേമാതിരി ബെൽ ബട്ടൺ അടിക്കുക. നമുക്ക് കൂടുതൽ എന്താ പറയുക മുറ കുട്ടികളെ പറ്റിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞു തുടങ്ങിയാണ് കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ. ഇത് കൂട്ടത്തിലായിട്ട് ചെറിയ കുട്ടിയാ. ഇതിപ്പോ എത്ര വയസ്സായി ഉണ്ടാവും? ഇതിനൊക്കെ എത്ര മാസമായി ഉണ്ടാവുക? ഉണ്ടാവില്ലല്ലോ, ഒരു വയസ്സും ആയിട്ടില്ലോ, ചെറിയ കുട്ടിയാണ്. ഇതൊക്കെ എങ്ങനെ എടുക്കണേ അറിയാം നിങ്ങൾക്ക്? ഇതിപ്പോ ഒരു വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴേ പക്ഷെ രണ്ട് കുട്ടികളും 3 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ അതിന് എടുക്കേണ്ടി വരും അല്ലെ? 4 കുട്ടികളുടെ വീട്ടില് നമ്മൾ ചെല്ലുമ്പോൾ ആ അത് 3 കുട്ടികളെ നമ്മള് വിചാരിച്ചിട്ടുണ്ടാവും, ഒന്ന് ചെറുതേ കാരണം ആ ചെറുതിനും കൂടി എടുക്കും. ആ ഇനിയും കൂടി എടുക്കേണ്ടി വരും അല്ലെ?
അങ്ങനെയാണ് അല്ല ഈ ചെറിയ കുട്ടികളുടെ കയ്യിൽ പെടുന്നത്. അതായത് വലുത് കുട്ടികളെ കാണുമ്പോ തന്നെ ഈ ഇതിനും കൂടി ഒരു പറയും. അപ്പൊ നമ്മൾ എടുക്കണം അല്ലെ, വീടുകളിലായോണ്ട് ചന്തയിൽ നിന്നൊക്കെ നമുക്ക് നോക്കി എടുക്കാൻ. അപ്പൊ മൂപ്പര് അധികം വീട്ടിന്നും ഫാമിൽ നിന്ന് കേട്ടോ കുട്ടികൾ എടുത്തിട്ടുള്ളത്. 25 കുട്ടികൾ കൂടി ഉണ്ട്. ഞാൻ പോവല്ലേ, 15 പുതിയ ലോഡ് വരും അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 25 കുട്ടികളും കൂടി ഉണ്ട്. അപ്പൊ ഏകദേശം അതിൽ ഇനിയിപ്പോ ഒരു 10-15 കുട്ടികളും കൂടി പോയാൽ മൂപ്പര് രണ്ടാമത്തെ ലോഡും കൂടി കൊണ്ടുവരാൻ ഇവിടെ അടുത്ത് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, സാധനത്ത് നല്ല നല്ല കുട്ടികൾ വീണ്ടും നമുക്ക് വരുന്ന തന്നെയാണ്. അത് ഇതിനും കൂടി നമുക്ക് തൂക്കി വെക്കാം, ഏകദേശം എത്ര വരുന്നുണ്ട് അറിയാലല്ലേ അല്ലേ. നമുക്ക് ഓരോ കുട്ടികൾക്ക് നോക്കാലോ നമുക്ക് ഇതിന്റെ തൂക്കും കാര്യങ്ങളൊക്കെ. പൊതുവെ എല്ലാവരും 150 കിലോ ആണ് തൂക്കില് കുറവാക്കാറ്. അപ്പൊ ഞങ്ങൾക്ക് തൂക്കിയും കൂടി കാണിച്ചു തരാണ് കുട്ടിക്ക് എങ്ങനെ തൂക്കിയിട്ട് എത്ര വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. അവിടെ ചെന്ന് 113 അനങ്ങാതെ 113 കിലോ ഉണ്ട് ഇത് അല്ലേ. പക്ഷെ ഈ ചെറിയ കുട്ടീനെ ഏകദേശം 113 ഉണ്ട് കേട്ടോ. ഞാൻ ഇറക്കി കളിന്ന് അവിടെ വെക്കാം വെക്കാം. ഇത് ഒരു വയസ്സ് വരെ ആയിട്ടില്ല കേട്ടോ, ചെറിയ കുട്ടിയാണ്. അത് അവിടുന്ന് എടുക്കുമ്പോഴേ 3-4 കുട്ടികൾ എടുക്കേണ്ട രീതിയില് ചെറിയ കുട്ടികൾ പെടുമ്പോ അതിനും കൂടി ഒരു എടുക്കാൻ പറയുമ്പോ എടുക്കണാണ്. വീടുകളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഏകദേശം 10-25 ദിവസം നിന്നിട്ടാണ് മൂപ്പര് അതിനെ കൊണ്ടുവരുന്നത് കേട്ടോ. എല്ലീന് ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഫസ്റ്റ് നോക്കിയ കുട്ടി. ഈ കുട്ടീന്റെ സ്കിന്ന് കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാം അത്രയും സ്മൂത്ത് ആണ്. ഇതെന്താ കാണിച്ചാ ഇതല്ലേ. അപ്പൊ ആളൊക്കെ ഇഞ്ഞും നല്ല ബോഡി കയറാനുള്ള കുട്ടി തന്നെയാണ്, നല്ല മുറ കുട്ടി തന്നെയാണ്. ഇത് കണ്ടോ നമ്മള് കാണുണ്ടാവുന്ന കണ്ടില്ലേ, ഇത്രയും വളരെ സ്മൂത്താണ്. ഒരു കാര്യം ഒന്നും തേച്ചിട്ടില്ല കേട്ടോ കുട്ടീനെ പോലത്ത്. ഇതുണ്ടോ ഒന്നും തേച്ചിട്ടില്ല. അതാ ഇതിന്റെ കളറ് കാണുമ്പോ തന്നെ അറിയാം. അതേമാതിരി ഇതിന്റെ ലെങ്ത്തും ഈ പ്രായത്തിലെ അതിന്റെ നീളവും ഇതിന്റെ കൊമ്പ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഞങ്ങള് കൊമ്പ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കണ്ടോ ഒരു മുറകുട്ടിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒറിജിനൽ മുറകുട്ടി തന്നെയാണ്. അതൊക്കെ ഇതാണ് നമ്മളെ ആള്. അപ്പൊ ഇവനെ നമുക്ക് തൂക്കാൻ പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി തുലാസം വലുതില്ല. ഏകദേശം ഒരു 1000 കിലോ വരെ അല്ലേ, 1000 കിലോ ഉള്ള തുലാസാണ് അല്ലേ. 1000 വരെ പോവുള്ളു. അപ്പൊ ഇവനെ ഏകദേശം 1000 അടിയൊക്കെ വെയിറ്റ്. ഇപ്പൊ ഏകദേശം ഇപ്പൊ എത്ര ഉണ്ടാവും, 1000 മുകളിൽ എന്തായാലും. അപ്പൊ ഈ തുലാസം എന്തായാലും നമ്മളെ ആൾക്ക് താങ്ങൂല. ആളിപ്പോ ഇങ്ങനെ പുല്ല് കഴിച്ചോണ്ടിരിക്കാണ്. ഇത് നമുക്ക് ഉമ്രാക്ക് ഏകദേശം എത്ര കിട്ടാൻ കൊടുക്കാം. ഒരു 1.5 കിട്ടിയാല് ഇവനെ കൊടുക്കാന്നാണ് അല്ലെ പ്ലാന്. ഇത് മോവല കൊടുത്ത് വാങ്ങിയ കേട്ടോ അവിടുന്ന്. കുട്ടികൾ നോക്കണ കണ്ടിട്ട് മൂപ്പര് വാങ്ങിയതാണ്. എല്ലാ തൂക്കി നോക്കിയിട്ട് ഇറച്ചിന്റെ റേറ്റ് നോക്കിട്ട് തീറ്റ കുറവുണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ. അവിടുന്ന് വന്നൊരു ക്ഷീണവും ഇതുകൊണ്ടായിരിക്കും. പുല്ലൊക്കെ എടുത്ത് ആള് സാറായി വരുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് നമ്മളെ ആള്. ഇവിടെ ഉള്ള ഏറ്റവും വലിയ പോത്താണ്. ഏകദേശം 1000 കിലോന്റെ മുകളിലുള്ള ഒരു പോത്താണിത്. നല്ല ഒറിജിനൽ മുറയാണ് ഇത്. കുട്ടികളെ നോക്കി നടത്തിയ മുറയിന് അവിടുന്ന് കുട്ടികളെ ഇതിന് കൊണ്ടുവരുന്നീന് അല്ലേ. ഇവ ഇത് നിങ്ങൾ ഇതിനെ മാത്രം അവിടെ നിന്ന് എടുത്ത ഇതിനൊപ്പം കുട്ടികള് ഉണ്ടായിരുന്നു. ഒരു അപ്പൊ ഇത് ഫാമിന്ന ഇത് വീട്ടിൽ നിന്ന് എടുത്തത്. ഇതിന്റെ കൂടെ 3 കുട്ടികളെ എടുത്തപ്പോൾ ഈ അവിടെ കണ്ടപ്പോ വലിയ വീട്ട് കണ്ടപ്പോ ഞങ്ങള് കൊടുക്കണ വെച്ച് അവര് അതള്ള കൊടുക്കുന്നില്ല പറഞ്ഞിരുന്നു. പക്ഷെ മോന് തരാന്ന് പറഞ്ഞ അങ്ങനെ മോൻ തന്നാണ് അങ്ങനെ അല്ലേ. അപ്പൊ ചെറിയ 3 കുട്ടികളെ ഇവനും കൂടി എടുത്തതാണ്. ഇവനും കൂടി എടുത്തതാണ് അല്ലേ. ഹലോ, പിന്നെ നമ്മളെ ആളെ തൂക്കാൻ പറ്റിയ തുലാസം ഇവിടെ ഇല്ല. നമുക്ക് ഇവനും കൂടി തൂക്കി വെക്കാം. എത്ര ഉണ്ട് അറിയാം. ഇത് ഏകദേശം ഒരു 1000 മുകളിലാണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മളെ ഫാമിന്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ. ഏകദേശം 140 രൂപയ്ക്ക് നമ്മള് നല്ല ഒറിജിനൽ അറിയാന മുറ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം കുട്ടികളെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി കുറച്ച് കുട്ടികൾ കൂടെ കഴിഞ്ഞാലും മൂപ്പര് പോണതാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നല്ല നല്ല കുട്ടികൾ വരുമ്പോ വീടെടുക്കാം. നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. വീണ്ടും കാണാം.